നമ്മൾ ഓർക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഒരുപാട് കാർട്ടൂൺസും സിനിമകളും ഒക്കെ കടന്നു വരും. പെൻഗ്വിൻസ് നല്ല ഇൻട്രസ്റ്റിംഗും ഫണ്ണും ആയിട്ടുള്ള ജീവികളാണ്. നിലവിൽ 18-ലധികം വ്യത്യസ്ത സ്പീഷീസുകളിലുള്ള പെൻഗ്വിനുകളുണ്ട്. അവയിൽ ചിലത് 65 മില്യൺ വർഷങ്ങളിലേറെയായി ഈ ഗ്രഹത്തിന് ചുറ്റുമുണ്ട്. സിനിമകളിലും കുട്ടികളുടെ കഥകളിലും പെൻഗ്വിൻസിനെ വളരെ ആകർഷകമായും കൗതുകത്തോടെയും അവതരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് റിയൽ ലൈഫിലും. എന്നിരുന്നാലും ലോകമെമ്പാടുമുള്ള പെൻഗ്വിനുകളുടെ എണ്ണം കുറയുന്നു എന്നതാണ് മിക്ക ആളുകളും മനസ്സിലാക്കാത്തത്. എല്ലാ വർഷവും പെൻഗ്വിൻ പോപ്പുലേഷൻ ഭയാനകമായ തോതിൽ ചുരുങ്ങുന്നു. ലോകത്തിന്റെ ഭൂരിഭാഗവും ഇത് തിരിച്ചറിയുന്നില്ല. ഈ കാരണം കൊണ്ടാണ് എല്ലാ വർഷവും ജനുവരി 20 ലോക പെൻഗ്വിൻ അവയർനെസ് ഡേ ആയി ആചരിക്കുന്നത്. പെൻഗ്വിൻസ് ഏത് അവസ്ഥയിലാണ് ഇപ്പോഴുള്ളതെന്നും അവയുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിനെതിരെയുള്ള മനുഷ്യന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കി കൊടുക്കാനും ഈ ആചരണം സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായത്തിൽ ധ്രുവങ്ങളിൽ മനുഷ്യന്റെ പ്രവർത്തനത്തിന്റെ ഫലങ്ങളുടെ ഒരു ബാരോമീറ്ററാണ് പെൻഗ്വിനുകൾ എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, മനുഷ്യൻ പ്രകൃതിക്ക് നേരെ ചെയ്യുന്ന പ്രവൃത്തികൾ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാക്കുന്നു. ആ മാറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ധ്രുവങ്ങളിലാണ്. ധ്രുവങ്ങളിലെ പെൻഗ്വിനുകളുടെ എണ്ണത്തിലെ വേരിയേഷൻ ഒരു തരത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വരാനിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ആളുകളുമായി ആശയവിനിമയം നടത്താനുള്ള ഒരു മാർഗമായാണ് കാണുന്നത്. ഈ പക്ഷികളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ആളുകൾക്ക് കാണാൻ കഴിയുമെങ്കിൽ അവർ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം. പലതരത്തിലുള്ള മലിനീകരണം വഴി സമുദ്രത്തിലെ താപനില ഉയരുന്നതിലേക്കും മഞ്ഞുപാളികൾ കുറയുന്നതിലേക്കും നയിക്കുന്നു. ഇത് ഇരയുടെ ലഭ്യതയെ ബാധിക്കുകയും പെൻഗ്വിനുകളുടെ കൂടുകെട്ടലും തീറ്റക്രമവും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. എണ്ണ ചോർച്ചയും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ള മലിനീകരണം പെൻഗ്വിനുകൾക്ക് അധിക അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നു. അവയുടെ ഭക്ഷണ സ്രോതസ്സുകളെയും ആവാസ വ്യവസ്ഥകളെയും മലിനമാക്കുന്നു. അവയർനെസ് ഡേ ആഘോഷിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട പക്ഷികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും സംരക്ഷിക്കാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. പെൻഗ്വിനുകളുടെ അതിജീവനം പ്രകൃതിയുടെ പ്രതിരോധ ശേഷിയുടെ തെളിവ് മാത്രമല്ല, നമ്മുടെ ഗ്രഹത്തിന്റെ വൈവിധ്യവും സൗന്ദര്യവും സംരക്ഷിക്കാനുള്ള നമ്മുടെ കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ പ്രതിഫലനം കൂടിയാണ്.